ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു പി എസ് ഇ മെമ്മറി കാർഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് കേട്ടോ. നമ്മൾ ബ്രഹ്മപുത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതിൽ അസ് എ റിവിഷൻ എന്നുള്ള രീതിയിലുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ ടോപ്പിക്സ്, ശരിക്കും ഇത് ടോപ്പിക്സ് വായിച്ചിട്ട് ഈ റിവിഷനിലോട്ട് വരുന്നവർക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു റൗണ്ട് നമ്മുടെ റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രഹ്മപുത്രയുടെ പോഷക നദികളിലേക്ക് കടക്കുകയാണ്. ഏതൊക്കെയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ, അതിനുവേണ്ടി ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കോഡ് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്, പഠിക്കാൻ ട്രൈ ചെയ്യാവുന്നതാണ്. പഠിക്കാൻ പറ്റുന്നവർക്ക് ഈ കോഡ് പഠിക്കാം, ഇല്ലാത്തവർ പോയിന്റ്സിലോട്ട് നേരിട്ട് നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഞാൻ ഈ കോഡ് ഒന്ന് പറഞ്ഞേക്കാം. മാലതി സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ മാ ഫോർ മാനസ്, ലാ ലോഹിത്, തി തീസ്ത, സു സുബൻസിരി. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ ഇവിടെ തന്നിരിക്കുന്ന പോഷക നദികൾ എടുത്തു പറയാം. മാനസ്, ലോഹിത്, തീസ്ത, സുബൻസിരി, എല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള പേരുകൾ തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടെ മാനസ്, ലോഹിത്, തീസ്ത, സുബൻസിരി. ഇനി നമുക്ക് പോയിന്റ്സിലോട്ട് കിടക്കാം. ഓക്കെ, ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദ്വീപ്, ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദ്വീപിൻ്റെ പേരെന്താണ്? മാജുലി, മാജുലി. ഓക്കെ, മാജുലി എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലേ. ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബൃഹദ്വീപാണ് മാജുലി. റിപ്പീറ്റഡ് ആണ്, ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സിന്ധു ജലസന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു സിന്ധു വാട്ടർ ട്രീറ്റി, സിന്ധു ജലസന്ധി ഒപ്പുവെച്ചത്? ആ വർഷവും രാജ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു സിന്ധു ജലസന്ധി ഒപ്പുവെച്ചത്. ഏത് വർഷം? 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ട്രീറ്റിയാണ് സിന്ധു ജലസന്ധി. ആ സന്ധിയുടെ പേരാണ് സിന്ധു ജലസന്ധി. ഇംഗ്ലീഷിലാണെങ്കിൽ സിന്ധു വാട്ടർ ട്രീറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ, സിന്ധു വാട്ടർ ട്രീറ്റി 1960, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഇതുപോലെ വേറെ ഈ ഈ പോയിൻ്റ് പോലെ കണക്ട് ചെയ്ത അടുത്ത രണ്ട് പോയിൻറ്റും വാട്ടർ ട്രീറ്റിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ 3 പോയിൻറ്റ്സ് തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഗംഗ ജലസന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഗംഗ ജലസന്ധി ഒപ്പുവെച്ചത്? ഗംഗ ജലസന്ധി ഒപ്പുവെച്ചത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലായിരുന്നു. ഏത് വർഷമാണ്? 1996 കേട്ടോ, 1996 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പുവെച്ച ഒരു ട്രീറ്റിയാണ് ഗംഗ ജലസന്ധി എന്നറിയപ്പെടുന്നത്. ഇനി അതുപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ് നോക്കൂ. മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളാണ് തമ്മിലാണ് മഹാകാളി സന്ധി ഒപ്പുവെച്ചത്? ഇന്ത്യയും നേപ്പാളും തമ്മിലായിരുന്നു മഹാകാളി സന്ധി. ഇനി മഹാകാളി സന്ധി നടന്ന വർഷം 1996 തന്നെയാണ് കേട്ടോ. നമ്മുടെ ഗംഗ ജലസന്ധി നടന്ന അതേ വർഷം തന്നെയാണ് മഹാകാളി സന്ധിയും നടന്ന, 1996. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മൂന്ന് സന്ധികൾ ഒന്നുകൂടെ പറയാം, ഒരിക്കലും മാറിപ്പോവരുത്. ഏതൊക്കെയാണ് മൂന്ന്? സിന്ധു ജലസന്ധി, ഗംഗ ജലസന്ധി, മഹാകാളി സന്ധി. സിന്ധു ജലസന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, വർഷം 1960. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വന്നിട്ട് ഗംഗ ജലസന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലായിരുന്നു, വർഷം 1996. മൂന്നാമത്തെ പോയിന്റ് വന്നിട്ട് മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇന്ത്യയും നേപ്പാളും, വർഷം 1996. ഗംഗ ജലസന്ധിയുടെയും മഹാകാളി സന്ധിയുടെയും വർഷം സെയിം ആണെന്ന് ഓർക്ക, 1996. സിന്ധു ജലസന്ധി ഒരിക്കലും ആ വർഷം തെറ്റിപ്പോകരുത്, എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു ഇയറാണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പോലും വരാൻ സാധിക്കില്ല. 1960 കേട്ടോ സിന്ധു ജലസന്ധി. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി, തിസ്തയാണ് കേട്ടോ. തിസ്ത, ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? തിസ്തയാണ്. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൂടെയാണ് തിസ്ത. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് തിസ്ത. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് ബ്രഹ്മപുത്രയെ പറ്റി ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും പോയിന്റ്സും ആണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കേട്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.